നാടൻ സമൃദ്ധികൾ കാണാൻ മാവേലി പുരാനെത്തുമ്പോൾ ശ്രീവത്സത്തിൽ പൊൻസമൃദ്ധിയിൽ പൊന്നോണം. ഈ ഉത്സവ നാളുകളിൽ ശ്രീവത്സം സിൽക്സിൽ നിന്നും ഓൺകൂടി വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് 7 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. നമസ്കാരം. കർഷക ദിനത്തിൽ കുട്ടികൾക്കൊരു കൃഷിയിടം പദ്ധതിയുമായി നൂർനാട് പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ. നൂർനാട് പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കർഷക ദിനത്തിൽ കുട്ടിക്കൊരു കൃഷിയിടം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ കുട്ടികൾ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി സ്ഥലം കണ്ടെത്തുകയും അവിടം തന്റേതാക്കി മാറ്റി പച്ചക്കറികൾ വിളയിച്ചെടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് കുട്ടിക്കൊരു കൃഷിയിടം. ഗ്രോ ബാഗിലും വീടിന്റെ ടെറസിലും തരിശുഭൂമിയിലും ഇതിനായി സ്ഥലം കണ്ടെത്തും. ജൈവ വളപ്രയോഗത്തിലൂടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലക്ഷ്യമിടുക. സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമിക അനീഷിന്റെ വീട്ടിൽ പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് കുമാർ കുട്ടിക്കൊരു കൃഷിയിടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ മാതൃകാപരമാണ്. ഇന്ന് കൃഷിയോട് വലിയ താല്പര്യം കാണിക്കാത്ത പുതിയ തലമുറ വളർന്നു വരുന്ന തലമുറയിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികളെ നമ്മൾ കാണേണ്ടത്. ആ രീതിയിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പയ്യന്നല്ലൂർ സ്കൂളിലെ ഹരിതാഭം സീഡ് ക്ലബിന്റെ നേതൃത്വം കുട്ടിക്കൊരു കൃഷിയിടം എന്ന പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലെ തരിശുഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയാണ് അനാമിക. ഇതിനായി മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റി. ചടങ്ങിൽ മുതിർന്ന കർഷകൻ ജനാർദ്ദനെ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ രതി ആദരിച്ചു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുപ്രഭ കൃഷിദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് സന്തോഷ് SR യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ ജയകുമാര പണിക്കർ, PTA അംഗങ്ങളായ ആതിര, ഗിരി പയ്യന്നല്ലൂർ, നിതിൻ കൃഷ്ണ, സുധീർ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.